നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഇപ്പോൾ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ? ഹൈക്കോടതിയിലെ രണ്ടാമത്തെ കേസിൽ സ്റ്റേ കിട്ടാതിരുന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് പിൻവാങ്ങിയത്? ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരാതിരിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇത്ര കാലമായിട്ടും ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാരിനായോ? റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ ഉന്നയിക്കുന്ന സ്വകാര്യതാ ലംഘനമെന്ന വാദം നിലനിൽക്കുന്നതാണ്. ന്യൂസ് അവർ ഈ വിഷയത്തിൽ ശ്രീമതി ദിദി ദാമോദരൻ, ശ്രീ മഹേഷ്, ശ്രീ എം ആർ അഭിലാഷ് എന്നിവർ ചേരുന്നു. ശ്രീ എം ആർ അഭിലാഷ്, ഇപ്പോൾ നാം ഈ സംസാരിക്കുന്ന ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ? ഒരു നിയമ തടസ്സവുമില്ല ശ്രീവിനു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ വ്യക്തമാണ്. സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ ഉത്തരവിനെ അപ്ഹെൽഡ് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. സ്വകാര്യമായിട്ടുള്ള റഫറൻസസ് എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവിടെ മൊഴി കൊടുത്ത ആൾക്കാരെയും അതുപോലെ തന്നെ സ്വകാര്യതയെയും ഒക്കെ ബാധിക്കുന്നതായിട്ട് എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അത് റെഡാക്റ്റ് ചെയ്തുകൊണ്ട് ഇത് പുറത്തേക്ക് വിടണമെന്നാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറയുകയും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അപ്ഹെൽഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമാണ്, രണ്ട് വോളിയൂംസായിട്ടാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ വോളിയത്തിനകത്ത് കമ്മിറ്റിയുടെ ഇതായിട്ടുള്ള നിഗമനങ്ങളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വ്യക്തികളുടെ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ സ്വകാര്യതയോ ഹനിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല. രണ്ടാമത്തെ വോളിയൂം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പെൻഡിക്സ് ആണ്. അതിനകത്ത് ചില നോട്ട്സും എവിഡൻസും ചില വീഡിയോ ഓഡിയോ ക്ലിപ്പുകളും ഒക്കെയാണ് അതിനകത്തുള്ളത്. അപ്പം അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ടാവില്ല എന്നാണ് ഈ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് പഠനം നടത്തുകയും അതിനകത്ത് സ്വകാര്യതയെ സംബന്ധിച്ച് ഏതെങ്കിലും ഡിസ്ക്ലോഷർ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് എല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലും സ്വകാര്യതയെ ഹനിക്കാത്ത തരത്തിൽ ഇത് വിവരാവകാശ നിയമപ്രകാരം പുറം ലോകം അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ള ആ ഒരു മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പെറ്റീഷണർ ഹൈക്കോടതിയിലേക്ക് പോയ പെറ്റീഷണറുടെ വ്യവഹാരത്തിനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കാതെ തന്നെ പൊതുതാൽപ്പര്യം കണക്കിലെടുത്ത് മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഈ ഇതിൻ്റെ ആക്സസ് ആവശ്യപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഒരു സ്വതന്ത്ര സമൂഹത്തിൽ വിവരാവകാശ നിയമം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ എത്രത്തോളം സമാജത്തിൽ പരിഷ്കാരം കൊണ്ടുവരാൻ മാധ്യമങ്ങളുടെ അനിവാര്യത അത് ഉണ്ടോ, അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഫ്രീഡം ഓഫ് പ്രസ്, മാധ്യമ സ്വാതന്ത്ര്യം എന്താണ്, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ തന്നെ അടിവരയിട്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിനും മാധ്യമ പ്രവർത്തനത്തിനും വിവരാവകാശ നിയമത്തിനും ഒക്കെയുള്ള പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാസാക്കിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഒരു ഈ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഒരു വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യണം. ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു കലാകാരി അങ്ങനെ ചെല്ലുമ്പോൾ അവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള വളരെ പക്വതയാർന്ന ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ്. കാരണം കോടതിയിൽ പെൻഡിംഗ് ആണ് ആ ഹർജി സംബന്ധിച്ചിട്ടുള്ള കോടതിയുടെ നിരീക്ഷണം. തൽക്കാലം അത് കോടതിക്ക് അറിയാമല്ലോ, എന്നാൽ കോടതി തന്നെയാണ് 5 ദിവസത്തിനുള്ളിൽ ഇത് പ്രസിദ്ധീകരിക്കണം, ഒരാഴ്ചയ്ക്കുള്ളിൽ. അങ്ങനെയാണ് ആ വിധിയിൽ പറയുന്നത്. 13-ാം തീയതി പുറപ്പെടുവിച്ച വിധിയാണ് ജസ്റ്റിസ് വി ജി അരുൺ. അദ്ദേഹം അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് 13-ാം തീയതി മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണം, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് നൽകണമെന്നാണ്. ശ്രീമതി രഞ്ജിനി കൊടുത്ത ഹർജിയിൽ അല്ല, ഒരു അടിയന്തര ആവശ്യവും അംഗീകരിച്ചിട്ടില്ല, ഒരു സ്റ്റേയും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്ത് തടസ്സം? ഹർജി ഫയൽ ചെയ്തു എന്നുള്ളതല്ലാതെ
ആ ഹർജി കേട്ടതായിട്ട് എനിക്കറിവില്ല ശ്രീവിനു. പക്ഷേ ഒരു ഈ ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മുമ്പിൽ മൊഴി കൊടുത്ത ഒരു കലാകാരി അല്ലെങ്കിൽ സിനിമയുമായിട്ട് ഫീൽഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾ അയാളുടെ സ്വകാര്യത അവകാശം ഹനിക്കപ്പെടുമെന്നുള്ള ഒരു ഉത്കണ്ഠയിൽ കോടതിയിലേക്ക് പോകുന്ന ഒരു അവസരത്തിൽ ഹർജി പരിഗണിച്ചു തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ചെയ്യുകയും എന്ന് മാത്രമല്ല പ്രാഥമികമായി കോടതി വാക്കാൽ നടത്തിയ പരാമർശങ്ങൾ ഹർജിക്കാരിക്ക് അനുകൂലവുമായിരുന്നില്ല. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല, അത് പ്രാഥമികമായി പറയുന്ന കാര്യങ്ങളാണ്. ആ അങ്ങനെ ഓ കോടതി കേസ് കേട്ടിരുന്നുവെന്നോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണം നടത്തിയിരുന്നുവെന്നുള്ളത് എൻ്റെ അറിവിലുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അഡ്വേഴ്സായിട്ടുള്ള ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട് എങ്കിൽ ഇതൊരു വെൽ കൺസിഡേർഡ് ആയിട്ടുള്ള ഓർഡറാണ്. ജസ്റ്റിസ് വി ജി അരുണിൻ്റെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള റൈറ്റ് ടു സ്വകാര്യത നിയമം വിവരാവകാശ നിയമവും അതിൻ്റെ സെക്ഷൻ 10-ൻ്റെയും 11-ൻ്റെയും പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വകാര്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലേറെ മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങളും ഒരു തുറന്ന സമൂഹത്തിൽ അവരുടെ ആക്റ്റീവായിട്ട് അവർക്ക് ഇൻഫർമേഷൻ അക്സസ് കിട്ടേണ്ടതായിട്ടുള്ള പ്രസക്തിയൊക്കെ അടിവരയിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. വളരെ വെൽ കൺസിഡേർഡ് ആയിട്ടുള്ള വളരെ അഡുലേറ്ററായിട്ടുള്ള ഒരു ഓർഡറാണ്, ഇപ്പം സല്യൂട്ടറി ആയിട്ടുള്ള ഒരു ഓർഡറാണ് പാസ്സാക്കിയിരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട കോടതി കേസ് കൺസിഡർ ചെയ്തതിന് ശേഷം ഒരു നിരീക്ഷണവും നടത്താതെ തന്നെ സ്റ്റേ കൊടുക്കാതെ തന്നെ പിന്നീട് കേൾക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കേസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു തടസ്സവുമില്ല. ഞാൻ ഓർത്തിരുന്നത് ഈ ഹർജി ഫയൽ ചെയ്തു അത് ഹിയറിങ്ങിന് വരാൻ പോവുകയാണ് തിങ്കളാഴ്ച എന്നുള്ളതിൻ്റെ ധാരണയിലാണ്. കോടതി അതിനകത്ത് പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ല അത് പുറത്തുവിടുന്നതിന് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീമതി രഞ്ജിനി, കോടതിയെ സമീപിച്ചത് കൂടാതെ സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചിരുന്നോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹർജിയിൽ തീരുമാനം വരുന്നത് വരെ പുറത്തുവിടരുതെന്ന്? ഹാഫ് വേ ബ്രേക്കായി പോയി വിനു ചോദിച്ചതിൽ. ഹൈക്കോടതിയെ സമീപിച്ചു, അതായത് ഈ റിപ്പോർട്ട് ശ്രീമതി രഞ്ജിനിക്ക് പരിശോധിക്കാൻ അവസരം നൽകണം, അതുവരെ ഇത് പുറത്തുവിടരുത്. നേരത്തെ ഹൈക്കോടതി ഇത് പുറത്തുവിടാൻ നൽകിയ അനുമതി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീമതി രഞ്ജിനി കോടതിയെ സമീപിച്ചത്. അതല്ലാതെ സർക്കാരിനോടും ഈ ഹർജിയിൽ തീരുമാനം വരുന്നത് വരെ ഇത് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു? ഇല്ല, ഞാൻ സർക്കാരിനോട് സംസാരിച്ചിട്ടേയില്ല. ചില ഇപ്പോഴാണ് ഞാൻ ആൾക്കാർ പറയുന്നത് ദറ്റ് ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ദറ്റ് ഞാൻ ഗവൺമെൻറ് അപ്രോച്ച് ചെയ്തു. ദാറ്റ് ഈസ് ഓൾ ഫേക്കാണ്. അങ്ങനെ ഇങ്ങനെ ഒരു സെൻസിറ്റീവാണ് ഒരു കേസിലെടുക്കുമ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് എന്തിനാ പറയുന്നത് ഞാൻ ഗവൺമെൻറ് അപ്രോച്ച് ചെയ്തു എന്ന്? ഞാൻ കോടതിയല്ലേ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എത്ര ഫേക്കാണ് ഈ സിനിമ? അല്ല നിങ്ങളല്ല, ഞാൻ നിങ്ങളെ പറയാ ഇല്ല, എനിക്കറിയാം. അതല്ലേ നിങ്ങളുടെ ചാനലിൽ ഞാൻ വന്നിരിക്കുന്നേ. ഞാൻ പറയുന്നത് ഈ സെലിബ്രിറ്റീനെ പറഞ്ഞാക്ക ഇങ്ങനെ കുറേ മാധ്യമങ്ങൾ മിസ് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് അതാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് സെലിബ്രിറ്റി മീൻസ് ഇങ്ങനെ അവർക്കൊരു ടി ആർ പിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കോടതി മാത്രം ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, വേറെ ആരെയും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ കോടതിയിൽ നേരത്തെ ഉള്ള ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല, ഇന്ന് ഈ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നതുമാണ്. ഇന്നിപ്പോൾ നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീമതി രഞ്ജിനി കരുതുന്നത്? ബിക്കോസ് ഇപ്പോൾ ഇത് 11th അവറിലല്ലേ ഞാൻ പോയി കേസ് കൊടുത്തത്. സോ സർക്കാർ അത് ഓക്കെ, ഇവരോട് ഹിയറിങ് മൺഡേ ഉണ്ടല്ലോ, അപ്പോൾ ഇവരുടെ വാദം ഒന്ന് കേട്ടിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഫേ അല്ലേ? അത് ഒരു ഗവൺമെൻറ് അത് ഒരു സിറ്റിസൺക്ക് നൽകുന്ന ഒരു ഇതല്ലേ? അത് നല്ല കാര്യമല്ലേ? ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതെല്ലാം ഞാൻ ഐ ഹാവ് ടു താങ്ക് അവർ ഗവൺമെൻറ് ഫോർ ഗിവിങ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിൽ നന്ദി പറയുന്നു ഞാൻ. ബിക്കോസ് ഹിയറിങ് ഉണ്ട് മൺഡേ, സോ ഇറ്റ് ഈസ് എ ഫേ തിങ്. അവർ വെയിറ്റ് ചെയ്യട്ടെ മൺഡേ വരയ്ക്കും, അവർ ഡിസൈഡ് ചെയ്തില്ല, അതിൽ ഒരു തെറ്റും ഇല്ല. പിന്നെ ചിലവർ വെറുതെ എന്തൊക്കെയോ പറയുന്നു. സോ ഐ ഡോണ്ട് ട്രസ്റ്റ് ഇൻ ദാറ്റ് ഓൾസോ. പക്ഷേ ആസ് എ പാർട്ടിസിപ്പൻറ്റ് എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ട് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ. പിന്നെ കോടതി ഹിയറിങ് എല്ലാവരും പറയുന്നു ഹിയറിങ് നടത്തിയിന് ഹിയറിങ് നടത്തിയിട്ടേ ഇല്ല.
ഇറ്റ്സ് ഗോയിങ് ടു ബി ഹേർഡ് ഓൺലി ഓൺ മൺഡേ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കോൺട്രഡിക്ടറി വേർഷൻസ് ആണ് പറഞ്ഞ് അതെല്ലാം തെറ്റാണ്. രഞ്ജനി, കോടതിയിൽ പോകാൻ അവകാശമുണ്ട്, അതാർക്കും ചോദ്യം ചെയ്യാവുന്നതുമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് വൈകിപ്പോയത്? ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യം പല രീതിയിൽ ഉയർന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം അത് കൊടുക്കാമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന് ശേഷം കോടതിയിൽ പോയത് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീ അല്ലാത്ത നിർമ്മാതാവാണ്. അപ്പോൾ അയാളുടെ ഹർജി തള്ളി റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി ഉത്തരവിടുന്നു. തൊട്ടു പിന്നാലെ എന്തുകൊണ്ടാണ് ഇത് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് രഞ്ജിനി തന്നെ കോടതിയിൽ പോകുന്നത്? ഓക്കെ, ഞാനൊരു ക്ലാരിറ്റി ഇതിൽ വരുത്തണം. കാരണം ഈ പബ്ലിക് ഈ റിപ്പോർട്ട് പുറത്ത് വരാൻ പാടില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. ഫ്രം ദ ഡേ വൺ ഞാൻ ഇതിൽ ആക്റ്റീവാണ്. ഞാൻ ഇത് പുറത്ത് വരണം, റിപ്പോർട്ട് വരണം, ഒരു റിഡ്രസൽ വേണം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഞാൻ. ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അപ്പിയർ ഇൻ ഹേമ കമ്മിറ്റി. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു സ്പെഷ്യൽ താല്പര്യം ഒന്നും ഇല്ല. എൻ്റെ എൻ്റെ റിക്വസ്റ്റ്, ഐ എം ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ വുമൻ ഓഫ് സിനിമ. നമുക്കൊരു നല്ല ഇത് വരണം, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ട്രൈബ്യൂണൽ വേണം, വേ അവർ കോൺഫിഡൻഷ്യാലിറ്റി വിൽ ബി ഹെൽഡ്, പ്രിവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ തന്ന ഹർജി തന്നെ ഈ മീഡിയസ് എന്തൊക്കെ ഹൗൺ ചെയ്തു. അപ്പോൾ ഞാനൊരു സ്ട്രോങ് ആണ് വ്യക്തി ഇരിക്കുമ്പോൾ ഐ ഓവർ ടുക്ക് ഇറ്റ്. ഇതുപോലെ എത്ര പേര് വീക്കായിട്ട് ഇരിക്കുന്ന വ്യക്തികൾ, അവർ ശരി നമുക്ക് കേസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വെറുതെ ക്വയറ്റായിട്ട് പോന്നു. അത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കമ്മിറ്റിയിൽ പോയത്. കാരണം ഐ റിക്വസ്റ്റഡ് ഐ പ്രേഡ് ദാറ്റ് വൺ ഡേ വി വിൽ ഹാവ് എൻ എൻ്റർടൈൻമെൻറ്റ് ട്രൈബ്യൂണൽ വേ നമുക്ക് കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കാം. നമ്മൾ പുറത്ത് എസ്പെഷ്യലി മീഡിയ ഇൻ്റർഫിയറൻസ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ സീക്രസിയായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ, ഈ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ ഒരു സെൽ ഒരു ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഇൻട്രസ്റ്റിലെയാണ് ഞാൻ പോയത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ശേഷം കൺസെൻറ് ഫോം സൈൻ ചെയ്തു. കൺസെൻറ് ഫോം, അവിടെ നമുക്ക് അഡ്വക്കേറ്റ് അഭിലാഷ് ഉണ്ടല്ലോ, ഐ മീൻ ഓൾ ദ ലീഗൽ റൈറ്റ്സ് ഹി നോസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ കൺസെൻറ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വൈറ്റൽ ഇതല്ലേ. സോ ഞാൻ ആ കൺസെൻറ് ഫോം സൈൻ ചെയ്തത് എന്ത് കാരണം കൊണ്ട്? ബിക്കോസ് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ റെക്കോർഡ് ചെയ്തത് ഇതുവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവിടെ വേർബലായി തന്നത്, എനിക്ക് റിട്ടേൺ കോപ്പി ഒന്ന് തരണ്ടേ? തരാതെ ഇത്ര വർഷമായി. ഞാൻ വിചാരിച്ചു ശരി നമുക്ക് ഈ കമ്മിറ്റി ആദ്യം കൊണ്ടുവന്ന് വിഗറസായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് WCC ആണ്. അവർ കാരണം കൊണ്ടാണ്, അവർ റെക്കമെൻഡേഷനിലെയാണ് ഗവൺമെൻറ് ഒരു നല്ല ഇതിലെയാണ് ഈ ഹേമ കമ്മിറ്റി ഇത് ചെയ്തത്. ആൻഡ് ഐ ഹാവ് ടു ബി വെരി താങ്ക്ഫുൾ ടു ദ ഗവൺമെൻറ് ആൻഡ് ഓൾസോ ടു അവർ CM ഓൾസോ. ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നമ്മളാണ്, കേരളയാണ് ആദ്യം ഇത് ചെയ്തത്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ഫൈൻഡിങ്സ് ഒരു 50 പേര് കിട്ട ഉണ്ടാവും. അതിൻ്റെ ഫൈൻഡിങ്സ് എന്താ? ഇത്ര പേർക്ക് ഇത്ര ഗ്രീവൻസസ് ഉണ്ടായിട്ട് അതിൽ എന്തൊക്കെ റിഡ്രസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു റിപ്പോർട്ട്, നമുക്ക് അതിൻ്റെ കോപ്പി വേണ്ടേ? നമുക്ക് അറിയില്ല, വി ആർ സ്റ്റിൽ ഇൻ ദ ഡാർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവരെ WCC മേ ബി ഇത് പറഞ്ഞു കാണും. പിന്നെ വുമൻ കമ്മീഷൻ, ഈ സ്റ്റേറ്റിലെ എല്ലാ ലേഡീസുക്കും ഒരു പ്രൊട്ടക്റ്റീവ് ആണ് വുമൻ കമ്മീഷൻ. അവരും ഇത് ചോദിക്കുമാണ്. ഞാൻ ഇത് ഇത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്തത്, പക്ഷേ ഇവരെല്ലാവരും പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർ ആരും പറഞ്ഞില്ല ഈ റിപ്പോർട്ട് ആദ്യം സ്റ്റേറ്റ്മെൻറ്റും ഈ റിപ്പോർട്ടും കിട്ടിയിട്ട് പിന്നെ പബ്ലിഷ് ചെയ്യാം, അങ്ങനെ ആരും ഇത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞപ്പോവാണ് ഞാൻ പോയി ഫയൽ ചെയ്തത്. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇറ്റ് ഈസ് മൈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. സ്വകാര്യത ലംഘനമില്ല, ഞാൻ കോടതി കൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉറപ്പിലാണ്. ഈ റിപ്പോർട്ടിന്റെ രണ്ട് ഭാഗങ്ങൾ പരിശോധിച്ച് അതിൽ ഒരു തരത്തിലുള്ള സ്വകാര്യതാ ലംഘനവും വരില്ല എന്ന് ഉറപ്പാക്കിയ ഭാഗമാണ് പുറത്തുവിടാൻ കമ്മീഷൻ തീരുമാനിച്ചത്. അത് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്, കോടതിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒരു തരത്തിലും ഈ സ്വകാര്യത ലംഘിക്കില്ല, ആൾ ആരാണെന്ന് അറിയില്ല, ഐഡന്റിറ്റി പുറത്തു പോകില്ല എന്ന് ഉറപ്പാക്കിയാണിത് പുറത്തുവിടുന്നത്. വിവരാവകാശ നിയമത്തിലെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓക്കെ. പിന്നെ ഞാൻ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നത് എനിക്ക് ഒരു കോപ്പി വേണ്ടേ? ഞാൻ അവിടെ എന്താ സംസാരിച്ചത്? ഞാൻ സംസാരിച്ചതിൽ അവർ എന്താ റെക്കോർഡ് ചെയ്ത്? എനിക്കത് എവിഡൻസ് വേണ്ടേ? എനിക്ക് ഐ ആം സ്റ്റിൽ ഇൻ ദ ഡാർക്ക്. ഐ ഡോണ്ട് നോ. അതെന്തുകൊണ്ടാണ് ഇതുവരെ ചോദിക്കാതിരുന്നത്? ഡിസംബർ മാസം 31-ാം തീയതി സമർപ്പിച്ച റിപ്പോർട്ടാണ് സംസാരിക്കുന്നത്. 2024-ലാണ്. ഇതുവരെ എന്താണ് ശ്രീമതി രഞ്ജിനി ഒരു കോപ്പി ആവശ്യപ്പെടാൻ ശ്രമിക്കാതിരുന്നത്? നമ്മൾ അതല്ലേ ഡബ്ല്യു സി സി ഇസ് ദേ, അവരല്ലേ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ, ബിക്കോസ് ഞാൻ പാർട്ട് ഓഫ് ഡബ്ല്യു സി സി അല്ലേ. അപ്പോൾ ഞാൻ ഇത്ര നാൾ വിചാരിച്ചു അവർ ചോദിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു അവർ ഗവൺമെൻറ് അടുത്തുനിന്ന് ചോദിച്ചത്. പക്ഷേ ഇതുവരെ ഫ്രം ഡേ വൺ ദേ ഹാവ് ബീൻ ആസ്കിങ്. പാർട്ടിസിപ്പൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ഈ റിപ്പോർട്ടും നമുക്ക് വേണമെന്നാണ് അവർ ഗവൺമെൻറ്റിൻ്റെ ലെറ്റർ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവർ കോടതി അപ്രോച്ച് ചെയ്തില്ല, അവിടെയാണ് തെറ്റായത്. ഓക്കെ. പിന്നെ അതില്ലാണ്ട് വുമൻ കമ്മീഷനും അത് തന്നെ ചെയ്തിരിക്കുന്നു. അവരും ഇത് നിഗ്ലക്ട് ചെയ്തു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ വൈറ്റൽ കൺസേൺ ദേ ഹാവ് നിഗ്ലക്റ്റഡ് ഇറ്റ്. അങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റിലെയാണ് എനിക്ക് അറിയുന്നത് ഈ ഇവർ രണ്ടുപേരും പബ്ലിഷ് ചെയ്യണം മാത്രമേ ചോദിച്ചുള്ളൂ. ഇത് റിപ്പോർട്ട് ആദ്യം നമുക്ക് കിട്ടണം എന്ന് ചോദിച്ചില്ല. സോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വേറെ നിവൃത്തിയില്ലാതാണ് ഞാൻ ഐ ഹാവ് ടു ഗോ ടു ദ കോർട്ട് ബിക്കോസ് ഐ വാസ് ദ ഡയറക്റ്റ് പാർട്ടിസിപ്പൻറ്റ്. ഐ ഹാവ് ലോക്കൽ സ്റ്റാൻഡ് ഇൻ ദിസ്. ഐ വോണ്ട് ടു സീ മൈ സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ഐ വോണ്ട് ടു നോ ഇതിൻ്റെ ഔട്ട്കം എന്താണ്. ഈ കമ്മിറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്കം എന്താ, വട്ട് ഈസ് ദറ്റ് ഫൈനൽ കൺക്ലൂഷൻ ദ ഗവൺമെൻറ് ഇസ് ഗോയിങ് ടു ടേക്ക്. അത് എൻ്റെ ലീഗൽ റൈറ്റാണ്, അത് ആരും എന്നിടത്ത് എന്ത് കളയാൻ പറ്റില്ല. ബിക്കോസ് വി ഓൾ ഹാവ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് എക്സോസ്റ്റഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മൺഡേ വരട്ടെ, ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്. സോ എനിക്ക് കോടതി ബഹുമാനപ്പെട്ട കോടതിയിലെയും ലോയിലെയും എനിക്ക് ഒരുപാട് എന്താ പറയുക, ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ് ബിക്കോസ് ഐ എം ഓൾസോ എ ലോയർ. സോ അത് കാരണം കൊണ്ട് എൻ്റെ വാദം കേൾക്കും, അത് ഷുവറായിട്ട് വരുമാന ആ കോൺഫിഡൻസിൽ ഞാൻ ഇരിക്കുന്നത്. ബിക്കോസ് ഐ എം എ ഡയറക്റ്റ് പാർട്ടിസിപ്പൻറ്റ്, അത് കാരണം കൊണ്ടാണ് ഐ വിൽ ഗെറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ശ്രീമതി ദീദി ദാമോദരൻ, ഡബ്ല്യു സി സിക്ക് പിഴവ് പറ്റിയതാണോ ഈ റിപ്പോർട്ട് ആദ്യം കിട്ടണം, വായിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകേണ്ടതായിരുന്നു, ഇപ്പോൾ പുറത്തുവിടാൻ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നൽകിയ വിധിയിലും ആ കേസിലും ഡബ്ല്യു സി സി ഭാഗമായിരുന്നതുമാണ്? അതെ. അതായത് എനിക്ക് ഇപ്പോൾ രഞ്ജിനി പറയുന്നതിൽ എന്റെ അനുഭവം അങ്ങനെയല്ല. ഞാൻ മൊഴി കൊടുത്തിട്ടുള്ള ആളാണ്. ഞാൻ മൊഴി കൊടുത്തത് റിപ്പീറ്റഡ്ലി ആദ്യത്തെ 2 ദിവസം അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് അവിടെ റെക്കോർഡ് ചെയ്തത് എന്നുള്ളത് എനിക്ക് വായിച്ചു കേൾപ്പിച്ചു തരേം. അത് എനിക്ക് ഓക്കെ ആയിട്ട് ഞാൻ അത് താഴെ ഇൻഡോസ് സൈൻ ചെയ്യുകയും ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവർക്കും പേഴ്സണലി ഒറ്റയ്ക്ക് പോയിട്ട് മൊഴി കൊടുക്കുകയാണല്ലോ ചെയ്തത്, എല്ലാവർക്കും പ്രൊസീജിയർ ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ്. രഞ്ജിനി ഇപ്പൊ പറയുന്ന കാര്യം എനിക്ക് അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. രഞ്ജിനി അത് വായിച്ച് കേൾപ്പിട്ടിട്ടില്ല എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുള്ളതുമാണ്. ദിസ് ഇസ് ക്വൈറ്റ് ന്യൂ ടു മീ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഞങ്ങളൊക്കെ മൊഴി കൊടുത്തത് അത് കൃത്യമായിട്ട് വായിച്ചു വന്നു. വായിച്ചു വന്നപ്പം അതല്ല ഉദ്ദേശിച്ച അർത്ഥം എന്ന് പറഞ്ഞ് മാറ്റി കറക്റ്റ് ചെയ്യും, വീണ്ടും എഴുതുകയും വീണ്ടും കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഫൈനലി അത് ഓക്കെ ആണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന തീരുമാനത്തിന് താഴെ സൈൻ ചെയ്തിട്ടാണ് ഞാനൊക്കെ മൊഴി കൊടുത്ത് മടങ്ങിയത്. പിന്നെ രഞ്ജിനി ഷീ സെഡ് അവരുടെ ലോയർ കൂടിയാണ്. ഈ പറഞ്ഞ ഒന്നും രഞ്ജിനി ഡബ്ല്യു സി സിയിലെ അംഗവുമാണ്. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഇന്റർവ്യൂ ചെയ്യാമായിരുന്നു, എപ്പോ വേണമെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് മാത്രമല്ല ഷീ റൈറ്റ്ലി സെഡ് എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ രഞ്ജിനി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 11th hour വന്നിട്ട് പറഞ്ഞതൊന്നും അല്ല. ഷീ ഹാഡ് ബീൻ ടോക്കിംഗ് അബൌട്ട് ദിസ് ഫ്രം ദി ബിഗിനിങ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇതേപോലെ തന്നെ റേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേൾക്കണം, മൊഴി കൊടുത്തവർ കേൾക്കണം എന്നിട്ട് വരണം എന്നല്ല. നമ്മള് ജസ്റ്റിസ് ഹേമയെങ്കിലും അതിന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അവരുടെ കൂടെ അറ്റ്ലീസ്റ്റ് ആ കമ്മിറ്റിയുടെ കൂടെ ഒരു എൻഡോഴ്സ്മെന്റ് വേണം. അവര് ഇതൊക്കെ തന്നെ അല്ലേ
പറയാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് എന്ന് അവർ കൂടെ അറിയേണ്ടതുണ്ട് തുടങ്ങിയ കൺസേൺസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ്. പക്ഷെ നമ്മൾ കോൺഫിഡൻസിൽ എടുത്ത ആൾക്കാരാണ്. ഒന്ന്, ഇത് റൈറ്റ് ടു ഇൻഫർമേഷന്റെ കമ്മീഷൻ അത് തിരുവോട് മുഴുവൻ വായിക്കുകയും അത് കൃത്യമായിട്ട് ഇന്ന ഇന്ന ഭാഗങ്ങൾ അതിൽ നിന്ന് റിഡാക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്തു. നമുക്ക് അവരെ കോൺഫിഡൻസിൽ എടുക്കാമായിരുന്നു, എടുത്തു. ഞങ്ങൾ അത് തെറ്റുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കോടതി കൃത്യമായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും പ്രൈവസി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടല്ലാതെ ഇത്തരം ഒരു റിപ്പോർട്ട് വരില്ല എന്ന് സാമാന്യ യുക്തിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. എന്നിട്ടും നമ്മൾ ഗ്രൂപ്പിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ മാത്രമല്ല, ഈ നമ്മൾ കോൺഫിഡൻസിൽ എടുത്തത് വുമൻ കമ്മീഷനും കൂടിയാണ്. വുമൻ കമ്മീഷനും ഞങ്ങളോട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഹലോ ദീദി, 1 സെക്കൻഡ്. കാരണം നമ്മൾ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിലുണ്ട്, പക്ഷേ നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ, ഞാൻ ആ ഡിസ്കഷനിൽ ഇല്ലല്ലോ, എനിക്ക് ആ ഗ്രൂപ്പ് ഇല്ലല്ലോ. അപ്പൊ ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഇതിന്റെ ഡിസ്കഷൻ ഒന്നും ഇല്ല, നമ്മൾ എല്ലാവരും. സോ ദാറ്റ് മീൻസ് യു ഹാവ് 2-3 വാട്സ്ആപ്പ് ആണോ? നോ, വി ഡോണ്ട് ഹാവ് എനി. സോ അല്ല, അത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണമല്ലോ. ഗ്രൂപ്പിലുണ്ട് പറഞ്ഞിട്ട് ഗ്രൂപ്പിലെ സംസാരിച്ചു, അങ്ങനെ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഐ കാൻ ഐ തിങ്ക് ഇറ്റ്സ് ഓഡിയോ. പിന്നെ എനിക്ക് ഞാൻ ഈ അവിടെ അപ്പിയർ ചെയ്തതൊക്കെ ഇതുവരെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റോ എന്തോ വന്നിട്ടില്ല. എനിക്ക് മീ വഴിക്കോൾ നിങ്ങൾ ഇപ്പോഴാണ് എനിക്ക് ഞാൻ ഇത് കേൾക്കുന്നത്, ദാറ്റ് യു ഹാവ് ഹേർട്ട് യുവർ വേർഷൻ. ദാറ്റ് ഈസ് സർപ്രൈസിങ് ടു മീ, ബിക്കോസ് ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ. എനിക്ക് തന്നെ ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ കേട്ടു? അപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് വെരി കോൺട്രഡിക്ടറി അല്ലേ? എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചത് മൊഴി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ നിന്നല്ല, എവിടെയാണെങ്കിലും മൊഴി നമ്മളെ വായിച്ചു കേൾപ്പിക്കുകയും നമ്മൾ അപ്രൂവ് ചെയ്ത് ഒപ്പിടുകയും ചെയ്യുമ്പോഴാണല്ലോ അത് റെക്കോർഡഡ് ആയിട്ടുള്ള മൊഴിയായിട്ട് എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആയിരിക്കും എല്ലാവരുടെയും മൊഴി എടുത്തത് എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ നമുക്ക് അങ്ങനെയൊന്നും അല്ല. നമുക്ക് ആർക്കും അവിടെ വെടിക്കോൾ ഫോം 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 സൈൻ ചെയ്തതേ ഉള്ളൂ. നമ്മൾ വേർബലായിട്ട് സംസാരിച്ചത് അവർ സമയമെടുത്ത് അവർ എഴുതിയിട്ടല്ലേ നമുക്ക് തരാറുള്ളൂ. ബിക്കോസ് അത് ചെയ്തിട്ടില്ലല്ലോ, അത് എക്സോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അതല്ലേ ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആൻഡ് ഐ ഓൾസോ തോട്ട് ദാറ്റ് യു ഡ് ഹവ് ഡൺ ഇറ്റ്, യു ഓൾസോ ഡിൻ ഡു ഇറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? വേറെ നിവൃത്തിയില്ലാതെ ഞാൻ കോടതിയിൽ പോയത്. സോ യു ടെൽ മീ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? You, we, none of us have got it, I'm sure. It's not that I got a copy or anything. ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ മൊഴി എന്ന് പറയുന്നത് ഞാൻ വായിച്ച് കേട്ട് ബോധ്യപ്പെട്ടാലാണ്. ഈ ഹേമ കമ്മിറ്റിയുടെ മാത്രം കാര്യമല്ല, നോർമലി എന്റെ മൊഴി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് മൊഴിയാവട്ടെ, ഞാൻ എന്റെ മൊഴി ഇത് തന്നെയാണ് എന്ന് വായിച്ച് കേൾപ്പിച്ച് താഴെ ഒപ്പിട്ടാലാണ് എന്റെ റെക്കോർഡ് മൊഴി ആവുക. അതാണ് അതിന്റെ ഒരു ടെക്നിക്കൽ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അല്ലാതെ എല്ലാവരുടെയും മൊഴി എങ്ങനെയാണ് അവരുടെ മൊഴിയായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കുറച്ചു പേർക്ക് മാത്രം പ്രിവിലേജ് അല്ല എന്ന് കൂടാതെ അത് ഞാൻ എന്ത് മാത്രം കാര്യമാണ് പറഞ്ഞത്, ബാക്കി എല്ലാവരുടെയും മൊഴി. അല്ല ദീദി, അവിടെ ചെന്നിട്ട് ഇത് അങ്ങനെ ഒരു ഇത് പ്രിവിലേജ് ഉണ്ടായിരുന്നോ എന്നാ ചോദിക്കുന്നത്. കാരണം എനിക്ക് ആ പ്രിവിലേജ് ഇല്ല. ഐ ഡിൻ ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ വെർബലായിട്ട് തന്നത് ഒരു ഫോം സൈൻ ചെയ്യാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തു ഇത് ഇറ്റ് വിൽ ബി ഹെൽഡ് ഇൻ കോൺഫിഡൻസ്. ബട്ട് അതുക്ക് മുമ്പ് എനിക്കത് അത് സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് അറിയണ്ടേ? ഇന്നലെ മാത്രമാണോ ശ്രീമതി രഞ്ജിനിക്ക് ആ മൊഴി വേണമെന്ന് തോന്നിയതെന്നാണ്? കാരണം ഇത് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ആദ്യം കോടതിയിൽ പോയത്. പക്ഷെ കോടതി അയാളുടെ ഹർജി തള്ളി, പുറത്തു വരാൻ ഒരാഴ്ച സമയം അനുവദിച്ചു. ഇന്ന് അത് പുറത്തു വിടുമെന്ന് സർക്കാർ അറിയിച്ചു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു. ഇന്നലെ ശ്രീമതി രഞ്ജിനി കോടതിയിൽ പോയത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ശ്രീമതി രഞ്ജിനിക്ക് എപ്പോൾ വേണമെങ്കിലും കോടതിയിൽ പോകാം, അതിനുള്ള അവകാശമുണ്ട്, അത് ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതിനൊരു സമയമുണ്ടല്ലോ, 2019 മുതൽ 2024 ഓഗസ്റ്റ് 16 വരെ കാത്തിരുന്നത് എന്തിനാണെന്നുള്ളതാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ.
അതെ, ഇത് ഇത് ഇത്ര നാള് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തില്ലേ? ഒരു മൺഡേ വരെയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആൻഡ് വൺ മോർ തിങ് WCC ചോദിക്കുന്ന അവരല്ലേ പറഞ്ഞത്, ബിക്കോസ് ഐ വെൻ ബിക്കോസ് ഓഫ് ദിയർ റെക്കമെൻഡേഷൻ, റൈറ്റ്? അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കല്ലേ ആ ഉത്തരവാദം ഉണ്ടായിരുന്നു? അവരെന്തിനാ കോടതിയിൽ പോവാത്തേ? എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴാണ് ഒരു ഫ്യൂ ഡേയ്സ് അഗോ ഈ ഹർജിയിലെ കക്ഷിയായിരുന്നല്ലോ, അവർ ചോദിച്ചില്ല ഈ ക്വസ്റ്റ്യൻ. WCC-യും ഈ ഹർജിയിൽ കക്ഷിയായിരുന്നു, വിമൻ ഇൻ സിനിമ കണക്റ്റീവ്. അപ്പോൾ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ, രജിസ്റ്റേർഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ട്രാവൽ ആൻഡ് കോച്ചിൻ ബോർഡ് ആക്ട് അനുസരിച്ച് അത് 11-ാമത്തെ കക്ഷിയാണ് അവര്. അവർക്ക് വക്കീലും ഉണ്ടായിരുന്നു. ആണ്, പക്ഷെ അവർ ചോദിച്ചില്ലല്ലോ, ഇതുവരെ ചോദിച്ചില്ല. ആ അവർ ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നു, എന്നെ പോലെ കുറെ പേര് വിചാരിച്ചിരുന്നു, ദാറ്റ് വി ഹാവ് റിക്വസ്റ്റഡ് ഫോർ എ സ്റ്റേറ്റ്മെന്റ് കോപ്പി ആൻഡ് ഓൾസോ എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട്. ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല. സോ വി ആർ കെപ്റ്റ് ഇൻ ദ ഡാർക്ക്. അപ്പോൾ ഇപ്പൊ തന്നെ ദീദി ഒരു പറയുന്നു ദാറ്റ് മൊഴി അവർ കേൾപ്പിച്ചു. എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി കൂടെ എനിക്ക് കോടതിയിൽ പറയുന്നു. WCC-യുടെ ഭാഗമാണ് ശ്രീമതി രഞ്ജിനി, അവർ ഉയർത്തിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് കമ്മിറ്റിക്ക് മുന്നിൽ ഗ്രൂപ്പിലുണ്ട്. ഐ ബിലീവ് ഇല്ല, ഐ ബിലീവ് ഓക്കെ, അവർ കമ്മിറ്റിയിൽ മുമ്പ് പോയി. ബിക്കോസ് ഇത് വളരെ ഇന്നാണ് എനിക്ക് ഇത് ഇപ്പോൾ നിങ്ങളുടെ ചർച്ചയിൽ വെച്ചിട്ടാണ് ഇത് വളരെ കോൺട്രഡിക്ടറിയാണ് ഞാനിത് കേൾക്കുന്നത്. ഓക്കെ, തിങ് ഈസ് ലോ മിനിസ്റ്ററോട് ഞങ്ങൾ ഐ തിങ്ക് 2-3 ഇയേഴ്സ് അഗോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വിത്ത് WCC ആൻഡ് ആസ് ഐ വെന്റ് ദേർ. അപ്പോൾ അവിടെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഇതാണ്. ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്യണം, പക്ഷേ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കോൺസെൻറ്റ് ഉണ്ടായിരുന്നു സാറെ, ഇത് എങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകും? അറ്റ്ലീസ്റ്റ് ആ കോപ്പി നമുക്ക് എല്ലാവർക്കും തന്നാലേ അത് നിങ്ങൾ പബ്ലിഷ് ചെയ്തോളൂ. അങ്ങനെ ഞാൻ ഒരു റിക്വസ്റ്റ് ഞാൻ ലോ മിനിസ്റ്റർ രാജീവ് സാറോട് ഞാൻ പറഞ്ഞിരുന്നു, അത് എല്ലാവരും മുമ്പ് ലഭിച്ചിട്ടാണ് പറഞ്ഞത്. അത് അപ്പോൾ സാർ പറഞ്ഞു ആ ഞാൻ നോക്കാം, അത് ഞാൻ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ WCC ഹാസ് നോട്ട് എന്താ പറയുക, ദേ ഹാവ് നോട്ട് അപ്ലൈ ടു ദ കോർട്ട്, മീൻസ് ഇസ് സംതിങ് വെരി നിങ്ങൾ ഒന്നിച്ചാണ് പല തീരുമാനങ്ങളും എടുത്തത്, നിങ്ങൾ ഒന്നിച്ചാണ് ഹേമ കമ്മിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അതുപോലെ സംവിധാനത്തിന് വേണ്ടി വാദിച്ചത്, നിങ്ങളാണ് അവിടെ യഥാർത്ഥ മൊഴി കൊടുക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചത്. ഇന്നലെ കോടതിയിൽ പോകുന്നതിന് മുമ്പ് WCC-യോട് ആലോചിച്ചിരുന്നില്ലേ ശ്രീമതി രഞ്ജിനി? അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ അങ്ങനെ പെറ്റീഷൻ കൊടുത്തിട്ടില്ല കോടതിയിൽ, അവർ ചോദിച്ചില്ല, ദേ വാസ് ആസ്കിംഗ് ഓൺലി ദ ഗവൺമെന്റ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ പോയത്, അവർ ചോദിച്ചില്ലെങ്കിൽ ഐ വുഡൻ്റ് ഹാവ് ഗോൺ, ബിക്കോസ് ഐ റിലൈഡ് ഓൺ ദം, ബിക്കോസ് ഐ എന്താ പറയുക, അവരല്ലേ ഈ കമ്മിറ്റി, ഇത് അവർ ട്രൂ ആണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് കോടതിയിൽ പോയത്. വിശ്വാസം അല്ലല്ല, അങ്ങനെ 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 അല്ലല്ല, അങ്ങനെ അല്ല. എനിക്ക് ലാസ്റ്റ് മിനിറ്റിലെയാണ് എനിക്ക് അറിഞ്ഞത് WCC ഹാസ് നോട്ട് ആസ്ക്ഡ് ദ കോർട്ട് റിഗാർഡിംഗ് എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട്. അവരത് ഫയൽ ചെയ്തിട്ടില്ല. അവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളുടെ പാർട്ടിസിപ്പൻ്റുള്ള സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ എല്ലാവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞില്ലാന്ന് എനിക്ക് ലാസ്റ്റ് മിനിറ്റിലെയാണ് എനിക്ക് അത് കിട്ടിയത്, ഇൻഫർമേഷൻ കിട്ടിയത്. അതിന് ശേഷമാണ് ഞാൻ കോടതിക്ക് പോയത്. സോ ദേർ ആർ ഫ്ലോസ് ഫ്രം ദേർ. ഞാൻ ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ശ്രീമതി ദീദി നേരത്തെ പറയാൻ തുടങ്ങിയത് WCC മുന്നോട്ട് വെച്ചതും രഞ്ജിനി മുന്നോട്ട് വെക്കുന്നതും തമ്മിൽ ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല, രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത്. അതിന് മുമ്പേ ഉണ്ടായിരുന്ന ആള് കൊടുത്ത കേസിലാണ് റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് ചാലഞ്ച് ചെയ്യുകയും റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുകയും ചെയ്തത്. രഞ്ജിനിക്ക് പേഴ്സണലായിട്ട് ഒരു കൺസേൺ ഉണ്ട്, അത് രഞ്ജിനിക്ക് നിവർത്തിച്ചു കൊടുക്കാൻ കോടതി തയ്യാറുമാണ്. അതില് രഞ്ജിനി പറഞ്ഞ പോലെ നമ്മൾ ഇത്ര കാലം വെയിറ്റ് ചെയ്തു, ഇനി മൺഡേ വരെ അവരെ കൂടെ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അവരുടെ വളരെ പ്രധാനപ്പെട്ട കൺസേൺ ആണ്, അത് കേൾക്കേണ്ടതുണ്ട്. അത് നമുക്ക് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല അതില്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതില് നമ്മളിപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് എവിടെയാണ് കോൺട്രഡിക്ഷൻ ഉള്ളത്, എന്തായിരുന്നു കൂടുതലായിട്ട് WCC ചോദിക്കേണ്ടിയിരുന്നത്. പിന്നെ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ
ഡബ്ല്യു സി എസിൽ ലീഗലി അത്ര ലിറ്ററേറ്റ് ആയിട്ടുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല. ആ നിലയ്ക്ക് രഞ്ജിനി നമുക്കൊരു എസ്റ്റെറ്റ് ആണ്. രഞ്ജിനിക്ക് ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പം എത്ര വേണമെങ്കിലും ഇന്റർവ്യൂ ചെയ്യാമായിരുന്നു. നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം എടുക്കട്ടെ, അത് വേറൊരു മീറ്റിംഗ് എന്ന് പറയാനില്ല. ആ സാധ്യമായിട്ടുള്ള എല്ലാ സോഴ്സിലും പ്രോബോണോ കേസ് ബാധിക്കാൻ തയ്യാറായിട്ട് കൂടെ നിന്നവര്, മാധ്യമ പ്രവർത്തകര്, ഇവിടുത്തെ കംപ്ലീറ്റ് ഫെമിനിസ്റ്റ് നെറ്റ്വർക്ക്, ഇവരെല്ലാവരുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേഴ്സണൽ കപ്പാസിറ്റിയിലാണ് ഇതൊക്കെ ചെയ്തത്. ഇത് വേറെ തന്നെ കൂടിയിരുന്നൊരു കൂടിയാലോചനയല്ല. വാട്ട് ക്യാൻ ബി ഡൺ, കാരണം 5 കൊല്ലത്തോളം ആവുന്നു അത്, അതൊരു അതിനെപ്പറ്റി ആരും ചോദിക്കുന്ന പോലുമില്ല. നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാതിലും മുട്ടിയ പോലെ തന്നെയാണ്. ഇത് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്നിട്ട് വേറൊരു തീരുമാനം ഉണ്ടാക്കി അങ്ങനെയല്ല, നമ്മൾ എല്ലാരോടും ഈ കോസിന്റെ കൂടെ നിൽക്കുന്ന എല്ലാരോടും, അത് ഡബ്ല്യു സി സി ആയിട്ട് അംഗങ്ങളല്ല അല്ലാത്ത എല്ലാരോടും കൂടി ആലോചിച്ചിട്ടുണ്ട്. ഒരുവിധ സാംസ്കാരിക പ്രവർത്തകരോടൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ട് എല്ലാരും കൂടെ എടുത്തൊരു ഡിസിഷൻ നമ്മൾ ഗ്രൂപ്പിലേക്ക് പറയുക ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഒരു തീരുമാനം. അതാ ആരോടൊക്കെയാണ് വുമൺ കമ്മീഷനോട് സംസാരിച്ചു, അപ്പൊ അവരും പറഞ്ഞു ഞങ്ങൾ ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് മറ്റേ ഈ പറഞ്ഞ കമ്മീഷനിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, റൈറ്റ് ടു ഇൻഫർമേഷന്റെ കമ്മീഷനിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ കേസില് പാർട്ടി ആവാം നമ്മൾ തീരുമാനിക്കുന്നത് തന്നെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ്. രഞ്ജിനി പറഞ്ഞതുപോലെ വേറൊരു സ്ഥലത്തൊരു മീറ്റിംഗ് വെച്ചിട്ടല്ല, എല്ലാരും പേഴ്സണൽ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് എല്ലാ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സുകളും സഹായങ്ങളും ചോദിക്കുകയും അങ്ങനെ ഒരു തീരുമാനം ഗ്രൂപ്പില് എന്നാൽ ഇങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാണ് ചെയ്തത്. രഞ്ജിനിക്ക് അങ്ങനത്തെ കൺസേൺസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഷെയർ ചെയ്യാമായിരുന്നു. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അവര് പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും, കാരണം ക്രെഡിബിലിറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ത്രൂ ഔട്ട് അവര് വളരെ എഡമെന്റ് ആയിട്ട് ആ കാര്യത്തിൽ കൂടെ നിന്നിട്ടുള്ള ആളാണ്. ഇപ്പോഴും അവര് പറയുന്നത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ്. ഒരു ക്ലാഷും അതിൻ്റെ അകത്ത് എനിക്ക് കാണുന്നില്ല. പിന്നെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഏതിപ്പോ പോലീസ് സ്റ്റേഷനിലും അങ്ങനെയാണല്ലോ മറ്റേ അഡ്വക്കേറ്റ് അഭിലാഷ് അവിടെ ഇരിക്കുന്നുണ്ട്, അറിയുന്നുണ്ടാവുമല്ലോ. നമ്മളെ മൊഴി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വായിച്ചു കേൾപ്പിച്ച് നമ്മൾ കാൾ സൈൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കാര്യം രഞ്ജിനിയുടെ കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് ഇപ്പൊ പറയുമ്പോഴാണ് അറിയുന്നത്. പിന്നെ റിപ്പോർട്ടിന്റെ കോപ്പി അതിൽ മൊഴി കൊടുത്ത് എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട. അത് സാധ്യമാണെന്ന് റിയലി ഡൗട്ട്, അങ്ങനെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഈ കാര്യം അറിയേണ്ടതുണ്ട്, ജസ്റ്റിസ് ഹേമയും ആ കമ്മിറ്റി അത് എപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന്. ചലച്ചിത്ര അക്കാദമിയുടെ മെമ്പർ ആയിരിക്കുമ്പോൾ നമ്മളുടെ മീറ്റിങ്ങുകളിൽ, കാരണം അക്കാദമിക്ക് അതിന്റെ ചാർജ് ഉണ്ടായിരുന്നു, ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നമ്മൾ റേസ് ചെയ്യാറുണ്ട് ഇത് അറ്റ്ലീസ്റ്റ് ആ പാനലെങ്കിലും ഓക്കെ ചെയ്തിട്ട് വേണം ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് വരാൻ എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അല്ലാതെ ഡബ്ല്യു സി സി എന്ന നിലയിൽ ആദ്യം ഞങ്ങൾക്ക് റിപ്പോർട്ടിന്റെ കോപ്പി വേണമെന്നൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു, ഇല്ലയെന്ന് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര കാലവും ഇതെല്ലാം കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ഹാരസ്മെന്റ് മാത്രവും, അതിൽ ടേംസ് ഓഫ് പ്രഫറൻസ് ഉണ്ട്, 6 ടേംസ് ഓഫ് പ്രഫറൻസ് ഉണ്ട്, ഇതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കും. നമ്മൾ അതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് ഏതോ ആരൊക്കെയോ പറ്റി ചിലര് ചില മൊഴി കൊടുത്തിട്ടുണ്ടാവും, ഇതെല്ലാം ചില പേരുകളിലാണ്. ഒരു നിമിഷം അതിലേക്ക് വരാം. ശ്രീമതി രഞ്ജിനി അരമണിക്കൂറാണ് നമ്മൾക്കൊപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നത്, പോകാൻ സമയമായതുകൊണ്ട് എന്തോ ഒന്ന് പറയണമെന്ന് പറഞ്ഞു ശ്രീമതി രഞ്ജിനിക്ക്. അതിനുള്ള അവസരം കൂടി നമുക്ക് നൽകാം, അതിനുശേഷം ഒരു ഇടവേള നമുക്ക് എടുക്കുകയും വേണം. ശ്രീമതി രഞ്ജിനി. ഓക്കെ, താങ്ക് യു വിനു, താങ്ക് യു വിനു. ഞാൻ പറയുന്നത് ലെറ്റസ് എല്ലാവരും ഇത്ര വർഷങ്ങൾ വെയിറ്റ് ചെയ്തല്ലേ, മൺഡേ വരയ്ക്കും വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് ആ ദീദി പറഞ്ഞ പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ കോടതിയെ അപ്രോച്ച് ചെയ്തു. പിന്നെ ഞാൻ ഇത്ര വർഷം ഡിലേ ആക്കിയതെന്ന് ഇവരെല്ലാം പറയുന്നു, ഞാൻ ഡിലേ ആക്കിയതല്ല. ഞാൻ വിശ്വസിച്ചിരുന്നു ദാറ്റ് ഡബ്ല്യു സി സി വുഡ് ഹാവ് ഡൺ ദാറ്റ്. അവർ ഇപ്പം തന്നെ അവർ അഡ്മിറ്റ് ചെയ്തു, അവർ ഇതുവരെ ചോദിച്ചില്ല. സോ ചോദിച്ചില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് അല്ലേ എനിക്ക് അറിയുന്നത് അവർ ചോദിച്ചില്ല എന്ന്. സോ അതൊന്ന്. ആൻഡ് വുമൻ കമ്മീഷൻ ഓൾസോ ഹാവ് നോട്ട് ആസ്ക്. പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നു,
ഓക്കെ, ഞാൻ പബ്ലിഷ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പബ്ലിഷ് ചെയ്യണം. പക്ഷേ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇത് വി ഹാവ് ടു സീ ദാറ്റ് പാർട്ടിസിപ്പൻസ് ഹാവ് ടു സീ അവർ ഓൺ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്ലസ് പാർട്ടിസിപ്പൻറ്റ് ഹാവ് ടു സീ ദ റിപ്പോർട്ട്. വി ഹാവ് ദ റൈറ്റ് ടു സീ ദ റിപ്പോർട്ട് വാട്ട് ഇറ്റ് ഇസ്, കൺക്ലൂഷൻ എന്താ. അതിന് വേണ്ടിയാണ് ഞാൻ ഹൈക്കോടതിയെ ഞാൻ അപ്രോച്ച് ചെയ്തു. ലെറ്റ് ആസ് വെയിറ്റ് ഓൺ മൺഡേ. ആൻഡ് ഇന്ന് സ്റ്റേ ചെയ്തത് ഞാൻ ഗവൺമെൻറ്റിന് വലിയ നന്ദി പറയുന്നു, അത്രയേ ഉള്ളൂ. ഇടവേളയ്ക്ക് ശേഷം ശ്രീ മഹേഷിലേക്ക് എത്താം. ശ്രീ മഹേഷ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും മീനു, പുറത്തു വരണം. ഒന്നാമത് 5 വർഷമാകാം പോകുന്നു ഏറെക്കുറെ. രണ്ടാമത് ഇപ്പോൾ രഞ്ജിനി മാഡവും WCCയുമായിട്ടുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ WCC എന്നൊരു പ്രസ്ഥാനമാണ് ശരിക്കും ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും നാളും ഈ വനിതാ പ്രവർത്തകർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും സർക്കാരിൻ്റെ തലത്തിലോട്ടും പിന്നെ ഈ കോടതി ഈ കമ്മീഷൻ്റെ മുന്നിലോട്ടും പിന്നീട് കമ്മിറ്റിയായി മര കമ്മീഷൻ്റെ മുന്നിലോട്ടൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പുറത്തു വരണം. അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സർക്കാർ അത് കണ്ടറിഞ്ഞുകൊണ്ട് അതിൻ്റെ എന്താണ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ഒരു 90% കാര്യങ്ങളും പിന്നെ അതിനകത്തുള്ളത് സ്വീകരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ഏതാണ് അതിനകത്ത് റിപ്പോർട്ടിലുള്ളതെന്ന് അറിയില്ലെങ്കിൽ കൂടിയും കേട്ടറിഞ്ഞതും പറഞ്ഞറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവർ പലവരും ഭയപ്പെടുന്നത് പോലെ ഇവരുടെ ആരുടെയും സ്വകാര്യതയൊന്നും അത് പ്രശ്നമാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് ഹേമ ജസ്റ്റിസ് ഹേമ മാഡം ആയിക്കോട്ടെ, കേരള മലയാളത്തിൻ്റെ മരുമകളായിട്ട് വന്ന ശാരദമ്മ ആയിക്കോട്ടെ, അവരാരും തന്നെ ഇപ്പോഴത്തെ ഈ സിനിമാ പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആർക്കും തന്നെ എന്തെങ്കിലും രീതിയിൽ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നത്തിലോട്ട് കാര്യങ്ങൾ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആ റിപ്പോർട്ടിൽ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടോ ഒരാളുടെ ഐഡൻറ്റിറ്റി ഇത് ചെയ്തുകൊണ്ടോ വരും എന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. മറിച്ച് അവർക്കുണ്ടായ അനുഭവങ്ങൾ പുറത്ത് വന്നാൽ മാത്രമേ അതുവഴി നമുക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇവർ ആവശ്യപ്പെട്ട പല കാര്യങ്ങളിലും നന്മയുള്ളതാണ്, നല്ല കാര്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വേതനത്തിൻ്റെ തുല്യത. ഇപ്പോൾ വേതനത്തിൻ്റെ തുല്യത വേണമെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ആർക്കെതിരെയും എന്തും പറഞ്ഞുകൊണ്ട് ഒരാളുടെ വ്യക്തിത്വത്തെ ഹനിക്കാം എന്നുള്ള ഒരു പ്രശ്നം, അതും നമ്മൾ പിന്നെ തിരിയണം. എല്ലാവരും അങ്ങനെയാണെന്നില്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ ചില അനുഭവങ്ങൾ ഞാൻ അത് പറയാം ബിനു. അതെനിക്ക് ഒരു അല്പസമയം തന്നാൽ മതി. അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ വേതനത്തിൻ്റെ തുല്യത. ഇതൊരു പിന്നെ എന്താണ് സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് ജനങ്ങൾക്കിടയിൽ ഈ സിനിമ പോയിക്കൊണ്ട് ആ സിനിമയിൽ നിന്നും ഈ ജനങ്ങളിൽ നിന്നും തിയേറ്ററിൽ നിന്നും കിട്ടേണ്ട റവന്യൂ വെച്ചിട്ടാണ് ആ നിർമ്മാതാവിന് പൈസ തിരിച്ച് കിട്ടേണ്ടത്. അവിടെ അയാൾ അല്ലെങ്കിൽ നിർമ്മാതാവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനി നോക്കുക, അവരുടെ സിനിമയ്ക്ക് സജീവമായിട്ട് ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്നതുവരെ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ തന്നെയായിരിക്കും. അപ്പോൾ വേതനത്തിൻ്റെ തുല്യത എന്ന് പറയുന്നത് ആരാണ് പിന്നെ അത് ഇത് ചെയ്യേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ആഗ്രഹിക്കാം, എനിക്കാഗ്രഹിക്കാം എനിക്ക് സൂപ്പർ സ്റ്റാറിൻ്റെ അത്ര റെമ്യൂണറേഷൻ വേണമെന്ന്. ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് എനിക്കത് കിട്ടില്ലല്ലോ. എൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞാൻ അതിനകത്ത് നിൽക്കാൻ. ഇല്ലെങ്കിൽ എനിക്ക് വേഷങ്ങളുണ്ടാവില്ല, കാരണം ഞാൻ ഭീമമായ ഒരു റെമ്യൂണറേഷൻ ചോദിച്ചാൽ എന്നെ അതിനകത്ത് വിളിക്കില്ല. അതുകൊണ്ട് വേതന തുല്യത, ഇപ്പം നമ്മുടെ സിനിമ ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു മെയിൽ ഡൊമിനേഷനുള്ള സിനിമ തന്നെയാണ്. സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് വരുന്ന സിനിമകൾ വളരെ ചുരുക്കമേ വരുന്നുള്ളൂ. അത് വളരെ സങ്കടകരമായ കാര്യമാണ്, പക്ഷേ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം അവർക്ക് മെയിൽ ആക്ടേഴ്സിന് അവർ എസ്പെഷ്യലി മാർക്കറ്റിൽ വാല്യൂ ഉള്ള ആക്ടേഴ്സിന് കിട്ടുന്ന ഒരു തുല്യമായ എമൗണ്ട് ഫീമെയിൽ ആക്ട്രസ്സിന് കിട്ടണം എന്ന് നമ്മൾ ശഠിച്ചുകൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കെതിരെയും ആരോപണം ഉന്നയിച്ചാൽ അത് ശക്തമാവും എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒരു നാഷണൽ അവാർഡ് നേടിയ സംസ്ഥാന അവാർഡ് നേടിയ ഒരു നിർമ്മാതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പടങ്ങളിൽ അദ്ദേഹം വേഷം കൊടുത്തുകൊണ്ടിരുന്ന ഒരു നടി അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൽ വേഷമില്ലെന്നറിഞ്ഞപ്പോൾ ഇതുപോലെ സെക്ഷൽ അബ്യൂസ് പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷേ കോടതിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടും ചോദ്യം ചെയ്യൽ കൊണ്ടും
കൃത്യമായിട്ട് പോലീസ് കേസെടുത്തിട്ട് പോലും കോടതി അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ചില ഔട്ട്ഡോർ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് വസ്ത്രം മാറാൻ ഒരു ഇടമില്ലാതിരിക്കുക, അവർക്ക് വാഷ്റൂമിൽ പോകാൻ, നമുക്ക് ആണുങ്ങൾക്ക് എവിടെ വേണേലും പോകാമെന്ന് വിചാരിക്കാം, പക്ഷെ അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ലാണ്ടിരിക്കുക, അതൊക്കെ ശരിക്കും ഈ WCC ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിന് ശേഷം എന്നാണ് അവർ കാരവാൻ സിസ്റ്റം അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് തന്നെ. ഈ FEFCA ആണെങ്കിലും അമ്മ അസോസിയേഷനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണെങ്കിലും ഒരുമിച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് അവർക്ക് അനുഭവമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അവരൊരു തീരുമാനമെടുത്തു. അതിനെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതാണ്. മറ്റ് കാര്യങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. അത് പക്ഷേ ഞാൻ അതിപ്പോൾ അധികം ഇപ്പോൾ എന്തായാലും റിപ്പോർട്ട് തിങ്കളാഴ്ച വരികയാണെങ്കിൽ വരട്ടെ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇത് വരിക തന്നെ വേണം. മലയാള സിനിമയുടെ ഇനി ശക്തമായ ഒരു തിരിച്ചു വരവിനും ഉയർത്തെഴുന്നേൽപ്പിനും ഈ ഒരു സംശയങ്ങൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊണ്ട് ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരാൾ, അത് സജിമോൻ പാറയിൽ എന്ന ആളാണ്. സജിമോൻ പാറയിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഉള്ള ആളല്ല എന്ന് മാത്രമല്ല, വളരെ ചെറിയൊരു നിർമ്മാതാവാണ്. സജിമോൻ പാറയിൽ ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഉറപ്പാക്കാൻ കോടതിയിൽ പോയത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് ശ്രീ മഹേഷ് സംശയിക്കുന്നത്? പ്രീതിപ്പെടുത്താനേ ആകുള്ളൂ. അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഈ പുറം ലോകം അധികം അറിയപ്പെടാതിരിക്കുന്നവർ അല്ലെങ്കിൽ ഈ ചില വലിയ നടന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഒരു 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 ഭീരത പ്രയത്നത്തിൻ്റെ പുറത്തായിരിക്കണം അങ്ങനെ. കാരണം ഞാനും അദ്ദേഹത്തെ പറ്റി അത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്കറിവില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രമല്ല ഇവിടെ വേറെ ആർക്കും ഈ സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന വേറെ ആർക്കും തന്നെ ഇതിനെപ്പറ്റി ഒരു ആശങ്കയില്ലാത്തപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇതിന് വേണ്ടാത്ത ഒരു തടസ്സമുണ്ടാക്കിയതിനെക്കുറിച്ച് എനിക്കൊരു അറിവുമില്ല. അത് ഞാൻ ഇത്രയേ മനസ്സിലാക്കുന്നുള്ളൂ, ചിലരുടെ പ്രീതി കിട്ടാൻ വേണ്ടി, ചിലരുടെ സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രം അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ മഹേഷ്, നമ്മൾ പലപ്പോഴും കോടതി വ്യവഹാരങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചില ആളുകൾ ചിലപ്പോഴൊക്കെ ഈ പൊതു താല്പര്യ ഹർജിക്കാരെന്നൊക്കെ പറയും, അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചില പ്രത്യേക കേസുകളിൽ വളരെ പെട്ടെന്ന് രംഗത്ത് വരും, ഏതെങ്കിലും കോടതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഹർജി കൊടുക്കും, കോടതിയിൽ നിന്ന് എതിരായ ഒരു വിധി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിധി സമ്പാദിക്കും, അത് ആ ഇഷ്യൂവിനെ തന്നെ ഇല്ലാതാക്കും. അങ്ങനെയുള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു വെളിപ്പാടുണ്ടായിട്ട് പോകുന്നതല്ല, അവരാരുടെയെങ്കിലുമൊക്കെ കൈക്കോടാലികളായിരിക്കും. അങ്ങനെ ഒരു കൈക്കോടാലി ആയിരിക്കുമോ ഈ സജി? ഒരു സംശയമാണ്. ഞാനതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല ബിനു, പക്ഷേ അതിനേക്കാളേറെ ചിലരുടെ സ്നേഹം സമ്പാദിക്കാൻ, ചിലരുടെ പ്രീതി സമ്പാദിക്കാൻ, അതുവഴി ഡേറ്റ് സമ്പാദിക്കാൻ, അതുവഴി ഒരു നിർമ്മാണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള അതും ആകാൻ സാധ്യതയുണ്ട്. ഞാൻ വിനു പറഞ്ഞതിനെ ഞാൻ പാടെ തള്ളിക്കളയുന്നില്ല, പക്ഷേ ഇതും ആകാൻ സാധ്യതയുണ്ട്. ഇത് എന്തായിരുന്നാൽ കൂടിയും ഇതെന്തായാലും ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഇതെന്തായാലും പുറത്തു വരും. അവസാന നിമിഷം ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ഇപ്പോൾ തന്നെ രഞ്ജിനി മാഡം പറഞ്ഞ കാര്യങ്ങളോട്, അതായത് അവർ കൊടുത്ത മൊഴി, ആ മൊഴിയിൽ അവർക്ക് എന്താണ് അറിയേണ്ടത്? അവർക്കറിയില്ല അവരെന്താണ് കൊടുത്തതെന്ന്, അവർക്കറിയാം. പിന്നെ മറ്റുള്ളവരെന്താ കൊടുത്തിരിക്കുന്നുള്ള ഏകദേശ ധാരണയും ഉണ്ടാവും. ഇതിനകത്ത് എന്താണ് ഭയപ്പെടുന്നത്? അവരുടെ പേരുകൾ വരുന്നില്ല, അവരുടെ ഐഡൻറ്റിറ്റി വരുന്നില്ല, ഒന്നും വരുന്നില്ല. പിന്നെ എന്തിനാണ് അവർ ഭയക്കേണ്ട കാര്യം, ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയില്ല. പിന്നെ ഈ ഇൻഡസ്ട്രിയെ ഇല്ലാതാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഒരുപാട് പേരുടെ തൊഴിലിനെ പ്രശ്നമാക്കിക്കൊണ്ടോ ഒരു ഒരു കമ്മിറ്റി റിപ്പോർട്ട് അതിനകത്ത് പുറത്തു വരും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഒരുപാട് പേരുടെ വരുമാനം മാത്രമല്ല, സർക്കാരിന് പ്രത്യേകിച്ച് ഒരു ചെലവുമില്ലാണ്ട് സർക്കാരിലോട്ട് ഒരുപാട് രീതിയിൽ ടാക്സ് ഇനത്തിൽ, അതിപ്പോൾ സർവീസ് ടാക്സ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു പോസ്റ്റർ പതിപ്പിക്കുന്നതിന് പോലും, സിക്സ് ഷീറ്റ് പോസ്റ്റർ പതിപ്പിക്കുന്നതിന് പോലും ഒരു കോർപ്പറേഷന് ഇത്ര രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ സർക്കാരിലോട്ട് വരുന്ന വരുമാനം വരുന്ന ഒരു സ്രോതസ്സാണ് സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
അപ്പോൾ അതിനെ ഹനിച്ചുകൊണ്ടോ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടോ അതിനകത്തുള്ള ആരെങ്കിലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടോ ഒരു കമ്മിറ്റി റിപ്പോർട്ടായിരിക്കും അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടാവും, നല്ല കാര്യങ്ങളുണ്ടാവും. അതിനെ സർക്കാരിൻ്റെ തലത്തിലോട്ട്, സർക്കാരിന് ഇത് തന്നെ ഓൾറെഡി അറിയാമായിരിക്കും, കാരണം അവർ കണ്ടതാണല്ലോ ഈ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണം, അത് അതിനുള്ള തുടക്കം കുറിക്കണം. അത് തിങ്കളാഴ്ചയെങ്കിലും അത് തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ് ശ്രീ മഹേഷും പറഞ്ഞത്. ചില ഹർജിക്കാർ അവർക്ക് പല നേട്ടങ്ങൾക്ക് വേണ്ടിയും വന്നതാവാം, മറ്റ് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാവാം, പല സംശയങ്ങളുമുണ്ട്. ഒരു നടനുമായി ബന്ധപ്പെട്ട കേസിൽ നമ്മൾ ഇതുപോലെ അവതാരങ്ങളെ കണ്ടതാണ്. ആ അവതാരങ്ങളുടെ ലക്ഷ്യമെന്തായിരുന്നുവെന്ന് പിൽക്കാലത്തെ അവരുടെ നേട്ടങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഇടവേളയ്ക്ക് ശേഷം എത്താം. എം ആർ അഭിലാഷ്, എൻ്റെ ഒരു സംശയമാണ്. ഒരു പബ്ലിക് ഡോക്യുമെൻ്റ്, അത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാഗമായിരുന്നവർ, അതിൽ മൊഴി നൽകിയവർ, ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൽ സഹായിച്ചവർ, അവർക്കതിൽ വല്ല സ്പെഷ്യൽ റൈറ്റുമുണ്ടോ? അവരുടെ പ്രൈവസി സംരക്ഷിക്കണമെന്ന കാര്യം ന്യായം, അത് കോടതിയിൽ വിവരാവകാശ കമ്മീഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്, കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കത് കാണണം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവകാശം ആർക്കെങ്കിലും ഉണ്ടോ? ശ്രീ വിനു, സ്വകാര്യത എത്രത്തോളം ഹനിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവകാശത്തിനവിടെ നിലനിൽപ്പുണ്ടാവുക. ഈ വിവരാവകാശ നിയമത്തിൻ്റെ 11-ാം വകുപ്പ് പ്രകാരം ഇങ്ങനെ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിൽ അവരുടെ ഒരു തേർഡ് പാർട്ടിയുടെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അവകാശവും സ്വകാര്യതയും ഹനിക്കപ്പെടുന്നുവെങ്കിൽ അവർക്ക് നോട്ടീസ് അയച്ച് അവരെ കേട്ടതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ചിട്ടുള്ളൊരു തീരുമാനം എടുക്കാവൂ. അതാണ് നിയമം പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 11 പ്രകാരമുള്ള പ്രൊസീജിയർ ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതും അത്തരത്തിൽ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു വിവരവും ഇവിടെ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. സി ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന ജഡ്ജിയായിരുന്ന ഒരു സ്ത്രീ കൂടിയായ ഒരു വ്യക്തി അന്വേഷണം നടത്തി സ്ത്രീയുടെ സ്ത്രീ ശാക്തീകരണത്തിനെയും സ്ത്രീത്വത്തിനെയും സിനിമയിൽ സംരക്ഷിക്കുവാൻ വേണ്ടി വളരെ സമഗ്രമായിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. പൊതുവേ ജനങ്ങൾ ഈ ആരെങ്കിലുമൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീയുടെ സുരക്ഷ മാത്രമല്ല, സ്ത്രീയുടെ വേതനത്തിനെക്കുറിച്ചും സിനിമയിലെ പാർട്ടിസിപ്പേഷനെക്കുറിച്ചും നിർമ്മാണത്തിനെക്കുറിച്ചുമൊക്കെ വളരെ സമഗ്രമായിട്ട് സ്ത്രീയുടെ പ്രസൻസിനെ ഏറ്റവും കൂടുതൽ ശക്തമാക്കുവാൻ, അർത്ഥവത്താക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് വളരെ ഉത്കണ്ഠയോടുകൂടി ഈ റിപ്പോർട്ട് മുഴുവൻ പഠിക്കുകയുണ്ടായി. പഠിച്ചതിന് ശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ റിപ്പോർട്ടിനകത്ത് കമ്മിറ്റി അംഗങ്ങൾ, 2-ാമത്തെ വോളിയം പുറത്തുവിടുന്നില്ല, ഇതിനകത്ത് കമ്മിറ്റി അംഗങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അവരുടെ വേർഷൻ, അവരുടെ വ്യാഖ്യാനം മാത്രമാണ് എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഒരു എവിഡൻസും ആരെക്കുറിച്ചും പുറത്തുവിടുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയെക്കുറിച്ചും അവരുടെ ഇൻവോൾവ്മെൻറ്റിനെക്കുറിച്ചോ തെളിയിക്കുന്നതോ സൂചിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല, ഒരു ആരുടെയും ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒരു സൂചകങ്ങളുമില്ല, ആരുടെയും സ്വകാര്യത ഹനിക്കുന്നതായിട്ടുള്ള ഒന്നുമില്ല എന്ന് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ടെസ്റ്റിഫൈ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ്. ദീസ് ആർ ഓൾ പബ്ലിക് അതോറിറ്റീസ്. ചുമ്മാതെ വന്നിട്ട് എന്തെങ്കിലും വായിൽ പറയ തോന്നുന്നത് എഴുതി വെച്ചിട്ട് പോകുന്ന ആൾക്കാരല്ല. ദീസ് ആർ ഓൾ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്. അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന് ഇത് പുറത്തുവിടുന്നതിനകത്തൊരു കുഴപ്പമില്ലെന്നും ഒരാഴ്ച കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പുറത്തു വിടണം എന്ന് പറഞ്ഞൊരു ഉത്തരവ് പാസാക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകർ ഇത് സെൻസേഷണലൈസ് ചെയ്യുമെന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇത് തടയുവാനൊരു ശ്രമമുണ്ടായപ്പോൾ എത്രത്തോളം ഒരു ജനാധിപത്യ സമൂഹത്തിൽ തുറന്ന മാധ്യമം, ഫ്രീ ഇൻഫർമേഷൻ്റെ ഫ്ലോ എത്രത്തോളം അത് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ, അതായത് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് വന്നു എന്നാകിലും അത് ജനങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാകിലും ജനങ്ങളിലേക്ക് അത് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ
ജനങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ജനങ്ങളല്ലേ? ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ എന്ത് ഇതുകൊണ്ട് എന്ത് സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടാകുന്നതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു. ഇത് ജനങ്ങളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ മുഖം നോക്കാതെ അധികാര കേന്ദ്രങ്ങളെ വിമർശിക്കുവാൻ തൻ്റെ എണ്ണം കാണിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് ഇത് ചെല്ലുകയും അത് ഏത് മാധ്യമ സ്ഥാപനം ആയിക്കോട്ടെ, പ്രിൻറ്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, അതുവഴി ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ സർക്കാരിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ആർജവം ഉണ്ടാകുന്നത്. അത് അടിവരയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ എത്രത്തോളം പൊതുതാൽപര്യം സംരക്ഷിക്കുവാൻ വേണ്ടി അധികാരത്തിലിരിക്കുന്നവരുടെ ചെയ്തികൾ തുറന്നു കാട്ടേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റും സ്പെസിഫിക് ആയിട്ട് കോട്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു തുറന്ന സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, വിവരാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ന്യായാധിപൻ്റെ ടെസ്റ്റമെൻ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ കരുതുന്ന തരത്തിലുള്ള വലിയൊരു ഓർഡറാണിത്. ഇതിൻ്റെ അവസാനത്തെ 17-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തെ സെൻറ്റൻസിൽ പറയുന്നുണ്ട്, ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു മാധ്യമ ഒരു സംവിധാനത്തിനെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ പക്വതയുടെ സൂചകമാണ് എന്ന് പറയുന്ന വളരെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ഓർഡറാണ്. ഇതിനകത്ത് ഒരു തരത്തിലും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ടെസ്റ്റിഫൈ ചെയ്തതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യത ഒരു തരത്തിലും ഹനിക്കപ്പെടുന്നില്ല. അങ്ങനെ ഇപ്പം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ പോലൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ടെന്ന കാര്യമില്ല. ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ദ സീൽ ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയാണ്. മാധ്യമങ്ങളിൽ ഇതെന്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതെന്തുകൊണ്ട് നൽകണം എന്നതും ജസ്റ്റിസ് അരുൺ ശക്തിയോടെ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ശിവന്തി ദീദിയിലേക്ക് എത്താം. ശിവന്തി ദീദി, സ്ത്രീകൾക്ക് തൊഴിലിടത്തിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ മാത്രമല്ല, ലൈംഗിക ചൂഷണം മാത്രമല്ല, തുല്യതയ്ക്ക് വേണ്ടിയുള്ള ആവശ്യവും ഈ കമ്മിറ്റി ഉന്നയിക്കുന്നുണ്ട്. അവിടെ തെളിവ് നൽകാൻ എത്തിയവരൊക്കെ അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ശ്രീ മഹേഷ് പറയുന്നത് സിനിമയിൽ അത് പ്രായോഗികമല്ല, പുരുഷനും സ്ത്രീക്കും ഒരേ വേതനമെന്നത്. ശ്രീമതി ദീദി, സാങ്കേതിക തടസ്സമുണ്ടെന്ന് ശ്രീ മഹേഷ്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് ശ്രീ മഹേഷ് സൂചിപ്പിച്ച തരത്തിലാണോ ഇവർ ഉന്നയിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തിൻ്റെ അതേ പണം, അതേ ശമ്പളം നൽകണം എന്നല്ലല്ലോ. ഒരു വേതനത്തിലെ തുല്യത എന്ന അർത്ഥം കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ ആണ് അവർ അവതരിപ്പിക്കുന്നത്. നോക്കൂ വിനു, മലയാള സിനിമയിൽ ശരിക്കും സൂപ്പർ സ്റ്റാറുകൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്ന ഒരാൾ തന്നെയായിരുന്നു മഞ്ജു വാര്യർ. മഞ്ജു വാര്യർക്ക് എനിക്കോട്ട് മഞ്ജു വാര്യറായിരിക്കണം ഏറ്റവും കൂടുതൽ വേതനം മലയാള സിനിമയിൽ ഒരു നടി എന്നുള്ള രീതിയിൽ മേടിച്ചിട്ടുള്ളത്. അവരെ വെച്ചുകൊണ്ട് സിനിമകൾ പോകുമായിരുന്നു. ഇപ്പം ഇതെല്ലാം ബേസിക്കലി ഇത് കച്ചവടമാണ്. ഇത് ഈ സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ജനങ്ങൾ തിയേറ്ററിൽ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വഴിയാണ് ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർക്ക് ഇതിനകത്തു നിന്നുള്ള പൈസ ഉണ്ടാക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം വിനു, ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമ ഞാൻ കാണാനായിട്ട് ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് പോയപ്പോൾ ആ കൂടി 30-ൽ താഴെ പേരാണ് സർക്കാർ തിയേറ്ററായ കൈരളിയിൽ ഉള്ളത്. അപ്പം ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇപ്പം തിയേറ്ററിലോട്ട് വരാൻ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഒരു എന്താ പറയേണ്ടത്, അവർക്ക് താല്പര്യമില്ല. കാരണം ഒ ടി ടി വഴിയും അല്ലാണ്ടും ഒക്കെ സിനിമ ഇപ്പം അവരുടെ വീട്ടിലിരുന്ന് കാണാം, അല്ലെങ്കിൽ ഫോണിൽ ഇരുന്ന് കാണാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വന്നപ്പോൾ തിയേറ്ററിലോട്ടൊന്നും ആരും പോകുന്നില്ല. അത് തന്നെ ശരിക്കും നിർമ്മാതാക്കൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ തന്നെയാണ്.
ഒ ടി ടി ശരിക്കും മലയാള സിനിമയിലെ നിർമ്മാതാക്കളെ സഹായിക്കുന്നതിനേക്കാൾ ഏറെ കഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം നമ്മുടെ സിയാദ് കോക്കർ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷമതകളിൽ കൂടി കടന്നു പോകുന്നതിനിടയ്ക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടെ കടന്നു വരുന്നത്. ഇതിനകത്ത് ഇപ്പം എന്താ പറയേണ്ടത്, വേതനത്തിൻ്റെ തുല്യത എന്നൊക്കെ പറയുന്നത് നമുക്ക് ആഗ്രഹിക്കാം. വിനു പറയുന്ന വേറൊരു അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേതനം വേതനം തന്നെയാണ്, റെമ്യൂണറേഷൻ തന്നെയാണ്. അതിപ്പം ഒരു ദിവസം എന്നുള്ള കണക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമയാണെങ്കിലും സ്ത്രീയാണെങ്കിൽ ഇത്ര മതി നിശ്ചയിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അത് ഡിസ്ട്രിബ്യൂഷൻ സ്ത്രീയാണെങ്കിൽ ഇത്ര മതി എത്തിയിട്ടുള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലാണ് സിനിമയിൽ കൈകാര്യം ചെയ്തത്. അതായത് സ്ത്രീകളെ രണ്ടാം തരം അങ്ങനെ പൗരന്മാരെ പോലെ കൈകാര്യം ചെയ്യുന്നു, അത് വേതനം തൊട്ട് മറ്റ് കാര്യങ്ങളിൽ വരെ. എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇത് തേങ്ങയ്ക്ക് താങ്ങുവില കൽപ്പിക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല വിനു, അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ നല്ല രീതിയിൽ വേതനം മേടിക്കുന്ന സ്ത്രീ നടികളും ഉണ്ട്. പക്ഷേ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് വേതനം കിട്ടണം എന്ന് അവരാഗ്രഹിച്ചത് കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല അവർക്ക് നൽകപ്പെടുന്ന തുക. എന്ന് മാത്രമല്ല, പണം കിട്ടിയില്ലെങ്കിൽ പോലും പരാതിപ്പെടാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം പരാതിപ്പെട്ടാൽ മറ്റൊരു പടത്തിൽ അവസരം കിട്ടില്ല. സിനിമയിലെ അവസ്ഥ ശരിക്കും പരാതിയുണ്ട്, പക്ഷേ പരാതിക്കാരില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് പരാതിക്കാരില്ലാത്തതെന്ന് നമുക്കറിയുകയും ചെയ്യാം. 1,650,000 രൂപയോളം മുടക്കി, സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കി ഉണ്ടാക്കിയതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് പുറത്തു വരണം, അതിലെ വിവരങ്ങൾ പുറത്തു വരണം. സ്വകാര്യത സംരക്ഷിക്കണം, പക്ഷേ വിവരങ്ങൾ പുറത്തു വരണം. കാരണം ഇത് പൊതുപണമാണ്, പൊതു താല്പര്യമാണ്. ന്യൂസർ അവസാനിക്കുന്നു. ഇനി ഞാൻ